name of Leonard Bloomfield, a great linguistic researcher scientist, great author, ഒരു വലിയ ഭാഷാ പണ്ഡിതൻ, വലിയ എഴുത്തുകാരൻ, made significant contribution to Indo-European historical linguistics. Indian and European language study was conducted by this person and brought out very many books. A great language expert, വളരെ വളരെയധികം ഭാഷാശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ലിയോണാർഡ് ബ്ലൂംഫീൽഡ്. What he said, it was in India. The language study took place in India. It was in India. ഭാരതത്തിലാണ് ഇത് സംഭവിച്ചത്. എന്ത്? There rose a body of knowledge. അറിവിന്റെ ഒരു വലിയ കൂമ്പാരമുണ്ടായത് ഭാരതത്തിലാണ്. It was in India. However, that there rose a body of knowledge. അറിവിന്റെ ഒരു വലിയ കൂമ്പാരം ഉണ്ടായത് അവിടെയാണ്. Which was destined to revolutionize European ideas about language. The ideas of European language. And those ideas got revolutionized. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലുള്ള ഭാഷകൾ, ജർമ്മൻ ഭാഷയായാലും റഷ്യൻ ഭാഷയായാലും ഇറ്റാലിയൻ ഭാഷയായാലും ഇംഗ്ലീഷ് ഭാഷയായാലും സ്പാനിഷ് ആണെങ്കിലും പോർച്ചുഗീസ് ഭാഷയാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും, അതിനെ വിപ്ലവകരമായ മാറ്റത്തിന് വിധേയമാക്കിയത് ഭാരതത്തിലുള്ള ഭാഷാശാസ്ത്രമാണ്. ദ ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് ഇന്ത്യൻ നോളജ് ആൻഡ് ഇന്ത്യൻ അപ്രോച്ച്, ഇന്ത്യൻ വിഷൻ അബൌട്ട് ലാംഗ്വേജ്, ദോസ് കുഡ് റെവല്യൂഷനൈസ് ദ യൂറോപ്യൻ ലാംഗ്വേജ്. ദ ഹിന്ദു ഗ്രാമർ, പതഞ്ജലി ഹാസ് റിട്ടൺ പതഞ്ജലി മഹാഭാഷ്യം, പാണിനി ഹാസ് റിട്ടൺ അഷ്ടാധ്യായി, 18 ഗ്രാമർ ബുക്സ് ആർ ദർ, വ്യാകരണ ബുക്സ്, ശാകടായന വ്യാകരണം, പാണിനി വ്യാകരണം, പതഞ്ജലി വ്യാകരണം, ആൻഡ് ലൈക്ക് ദാറ്റ് 18 ബുക്സ് വർ ദർ, നാരായണ വ്യാകരണം ആൻഡ് സോ ഓൺ. ദ ഹിന്ദു ഗ്രാമർ ടോട്ട് യൂറോപ്യൻസ് ടു അനലൈസ് സ്പീച്ച് ഫോംസ്. The Europeans were taught how to analyze the speech, how to analyze the language, how to analyze the letters, how to analyze the words, how to analyze the sentences, how to analyze the paragraph. ഒരു അക്ഷരവും വാക്കും വരിയും പാരഗ്രാഫും എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് എന്ന് യൂറോപ്യന്മാരെ പഠിപ്പിച്ചത് ഭാരതമാണ്. When one compared the constituent parts, ഭാഷകളുടെ ഓരോ ഭാഗവും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ദ റിസംബ്ലൻസസ് വിച്ച് ഹിതർട്ടു ഹാഡ് ബീൻ വെയ്ഗ്ലി റെക്കഗ്നൈസ്ഡ് കുഡ് ബി സെറ്റ് ഫോർത്ത് വിത്ത് സെർട്ടൺറ്റി ആൻഡ് പ്രിസിഷൻ. യൂറോപ്യന്മാർ ഭാഷയെ എങ്ങനെയാണോ വലിയ വിവരമൊന്നുമില്ലാതെ വർഗീകരിച്ചത്, ക്ലാസിഫൈ ചെയ്തത്, ഹൗ ദ യൂറോപ്യൻസ് കുഡ് ക്ലാസിഫൈ ദ ലാംഗ്വേജ്, റിമെമ്പർ ദാറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ദ നോളജ് ഫ്രം ഇന്ത്യ ദേ കുഡ് ഡു ഇറ്റ് ഫാന്റാസ്റ്റിക്കലി, വെരി സിസ്റ്റമാറ്റിക്കലി ആൻഡ് വെരി സയന്റിഫിക്കലി ലോജിക്കലി ദ യൂറോപ്യൻസ് കുഡ് ഡു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദെയർ ലാംഗ്വേജ് ബൈ ടേക്കിംഗ് ദ നോളജ് ഫ്രം ഇന്ത്യ. ഭാരതത്തിലുള്ള അറിവിനെ എടുത്തിട്ട് പാശ്ചാത്യർക്ക് അവരുടെ ഭാഷയെ വളരെ 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 നല്ല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിച്ചു, റിഫൈൻ ചെയ്യാൻ സാധിച്ചു, മോഡിഫൈ ചെയ്യാൻ സാധിച്ചു. വളരെ ക്രൂഡായിട്ടും വേഗമായിട്ടും അവ്യക്തമായിട്ടും വളരെ പ്രാകൃതമായിട്ടും ഉണ്ടായിരുന്ന യൂറോപ്യൻ ഭാഷകളെല്ലാം നവീകരിക്കപ്പെട്ടത് ഭാരതത്തിലെ ഭാഷ ഉപയോഗിച്ചിട്ടാണ്, വിത്ത് സെർട്ടണിറ്റി ആൻഡ് പ്രസിഷൻ, കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഭാരതത്തിലെ അറിവ് ഉപയോഗിച്ച് പാശ്ചാത്യർക്ക് അവരുടെ ഭാഷ വളരെ നല്ല രീതിയിൽ ഇതേക്കൊണ്ട് റെക്കഗ്നൈസ് ഇറ്റ് വെരി കറക്റ്റ്ലി. ലിയോണാർഡ് ബ്ലൂംഫീൽഡ് ഹു ബ്രീത്ത്ഡ് ദ ലാസ്റ്റ് ഇൻ 1949 ആൻഡ് ഹി ലിവ്ഡ് എ ലോങ് പീരിയഡ് ആൻഡ് ഹി സെഡ് ഇറ്റ് വാസ് ഇൻ ഇന്ത്യ. ഹവ് എവർ ദാറ്റ് ദ റോസ് എ ബോഡി ഓഫ് നോളജ്,
which was destined to revolutionize European ideas about language. The Hindu grammar taught Europeans to analyze speech forms. When one compared the constituent parts, the resemblances, which hitherto had been vaguely recognized, could be set forth with certainty and precision. So let the Christians and Muslims of India understand this. The Christians of Kerala always say we got everything from England and Europe, and they killed Indian culture. They are killing Indian languages. Very good number of Kerala Christians are working as the agent for the Western Christians, taking money from them and converting the Hindus, poor Hindus, into Christianity and breaking India and destroying India and Indian culture. Muslims are doing it bluntly and openly, whereas the Christians are doing underground. And even the Christian Pope agent, Sonia Gandhi, Sonia Maino, she is and her family is killing India and Indian culture with the support of the Western countries and the Pope. And she is the agent to annihilate Indian culture, working as a Roman Catholic. Externally a Hindu, internally a Roman, Pakka Catholic, annihilating Indian culture and India. They claim that everything from the Europe came to India for refining India. But the great American linguist and the author says that the great Indian knowledge could be used for refining their language. ഇവിടെ ഭാരതത്തിലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എപ്പോഴും പറയാറുണ്ട്, മുസ്ലിങ്ങള് തുറന്ന് ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനികള് ഹിഡനായിട്ട് അടിയില് പതുങ്ങി പതുങ്ങി നാടിന്റെ സംസ്കാരത്തെ ഇല്ലാതെയാക്കുന്നു. ക്രിസ്ത്യൻസ് ആണ് പറയാറുള്ളത് ഇവിടെ ഉള്ളതെല്ലാം യൂറോപ്പിൽ നിന്ന് വന്നതാണ് എന്ന്. പക്ഷേ യൂറോപ്യൻ പ്രൊഫസർമാർ പറയുന്നു ഇവിടെ ഉള്ളതാണ് അവരുടെ ഭാഷയെയും അവരുടെ അറിവിനെയും ഉയർത്തിയത്. ഈവൻ സോണിയാഗാന്ധി പോലും പോപ്പിന്റെ ഏജന്റാണ്. ഭാരതത്തെ തകർത്ത് ക്രൈസ്തവവൽക്കരിക്കാൻ വേണ്ടി ഹോട്ടൽ സപ്ലയർ ഇങ്ങോട്ട് വന്നതാണ്. പുറത്തവര് ഹിന്ദുവും അമ്പലത്തിലേക്ക് കയറും. നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിനകത്തേക്ക് ഈ അമ്മച്ചിയെ കയറ്റിയില്ല. അതിന്റെ പക കൂടിയുണ്ട് അവർക്ക്. കാരണം പുറത്ത് ഹിന്ദുവും അകത്ത് തനി സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ സ്വഭാവം, കൊന്നു കൊല വിളിക്കുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. അവർ പറയാറുണ്ട് ഭാരതത്തെ നവീകരിച്ചത് ഇംഗ്ലീഷുകാരും യൂറോപ്യന്മാരും. യൂറോപ്യന്മാർ പറയുന്നു അവരെ നവീകരിച്ചത് ഭാരതത്തിന്റെ അറിവാണ് എന്ന്. ഓരോ കേരളത്തിലെ ക്രിസ്ത്യാനിയും ഈ നാടിനെ മതം മാറ്റി കുത്തുവാള എടുപ്പിക്കാൻ നടക്കുന്ന മതപരിവർത്തന തൊഴിലാളികളും ഇതറിയണം.